ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാനൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. നമുക്ക് എങ്ങോട്ടേക്കാണെന്ന് കാണാം. ഇത് പോളണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. പേര് ലിഡിൽ എന്നാണ്. ലിഡിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്കെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഈ ഒരു പേര് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, ലിഡിൽ എന്നാണ് പേര്. ഇതുപോലെ തന്നെ മറ്റൊരു നമുക്ക് നല്ല വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റിയ മറ്റൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ പേരാണ് ബിദ്രോൻക. ഞാനിതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് മുമ്പേ. നിങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസ് പോറണ്ടിലേക്ക് ന്യൂ അറൈവിങ് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടുന്ന് വാങ്ങാൻ പോകുന്നത്. ഒരു ക്യാൻഡിലാണ്, ഒരു ക്യാൻഡിലും ഒരു ലൈറ്ററും വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ലിഡിൽ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, LIDL. അപ്പോൾ ഞാൻ വാങ്ങിയ ക്യാൻഡിൽ ആൻഡ് ലൈറ്റർ നമ്മുടെ വണ്ടി തരികയാണ്. യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഗോർസ്ക സെലിനിക് എന്നൊക്കെ പറയും. നമ്മുടെ ഈ പോസ്നാൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് കുറച്ച് ഉള്ളിലായിട്ട് ഉള്ളൊരു ഒരു ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് എൻ്റെ പോളണ്ടിൻ്റെ ആദ്യ ലൈഫുകൾ ഞാൻ സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ്. നമ്മുടെ കമ്പനി, ബസ് കമ്പനി പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ അക്കോമഡേഷൻ ഇവിടെയായിരുന്നു. അപ്പോൾ ഇപ്പം ഈ ഒരു വിൻ്റർ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് മരങ്ങളിലേക്ക് ഇലയൊക്കെ കൊഴിഞ്ഞിങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമ്മർ സമയത്തൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് പച്ചപ്പാണ്. എന്താ പറയുക, കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോറസ്റ്റാണ് കേട്ടോ. ഒരുപാട് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മുന്തിരി, അതുപോലെ തന്നെ പ്ലം, പിന്നെ പല വെറൈറ്റി ആപ്പിൾസ് ഒക്കെ പുറം പോക്കായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് ഈ കാണുന്ന ഫാങ്ങളുടെ ഉള്ളിലൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ പറിച്ച് കഴിക്കുകയായിരുന്നു കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഈ സൈൻ ബോർഡുകളൊക്കെയാണ് നമ്മൾ എക്സാം കൺവെർട്ട് ചെയ്യുമ്പോൾ പഠിക്കുന്ന സൈൻ ബോർഡുകൾ കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മളൊരു റെയിൽവേ ക്രോസൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം. ഇപ്പം നമ്മുടെ ആ ഒരു, ഞാൻ എന്താ പറയുക, എൻ്റെ യാത്രകൾ പോളണ്ടിൽ വന്ന ശേഷം മുതൽ ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാം ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത ഏരിയകളും മറ്റുമൊക്കെ. ഒരു മാതാവിൻ്റെ ഒരു പ്രതിമയാണ്. ഇവിടെ വന്ന് എല്ലാവരും, മിക്ക ആൾക്കാരും ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് പിന്നെ ഏത് ദൈവമാണോ ഉള്ളത് അവരെയല്ലേ നമ്മൾ ആദ്യം വിളിക്കേണ്ടത്. ഇത് എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്. ഓക്കെ, അത് രണ്ട് തരം ആൾക്കാരുണ്ട്, വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വന്ന് അന്നത്തെ സമയത്ത് കോഡ് 95 എടുക്കുന്ന സമയം മുതൽ, അന്നത്തെ കോഡ് 95 എടുപ്പ് ഇന്നത്തെ പോലെ അല്ല, ഇന്നിപ്പോൾ ഇംഗ്ലീഷിൽ ഈസിയായിട്ട് എഴുതാം. അന്നൊക്കെ ട്രാൻസ്ലേറ്റർ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് എൻ്റെ ഈ ഒരു എന്താ പറയുക, ഇവിടെ എത്തിയിട്ട് ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടുമ്പോൾ, എല്ലാ മാസവും ബസ് കമ്പനി പണിയെടുക്കുമ്പോഴും സാലറി കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലോകത്തെ ഏത് രാജ്യത്തൊക്കെ പോയാലും, യൂറോപ്പിലെ ഏത് രാജ്യത്തൊക്കെ പോയാലും തിരിച്ച് പോളണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നന്മകൾ വരട്ടെ, എത്രയും പെട്ടെന്ന് വരാനൊക്കെ പറ്റട്ടെ. ഒരു വല്ലാത്തൊരു ഭയങ്കര മനസ്സിനൊരു ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ. യൂറോപ്പിൽ ഇതൊരു കത്തോലിക്കൻ രാജ്യങ്ങളാണ് അറിയാമല്ലോ. അപ്പോൾ ക്രിസ്ത്യൻ കൺട്രീസ് ആയതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും ഇതുപോലെ മാതാവിൻ്റെ പ്രതിമകളും എല്ലാം കാണാൻ കഴിയും. എവിടെയൊക്കെ പോയാലും ഇനി ഇവിടെ വന്നാലേ ഒരു തൃപ്തിയുള്ളൂ.
അപ്പോൾ നമ്മൾ ആ ഒരു മെഴുകുതിരി കത്തിക്കാനായിട്ട് പോവുകയാണ്. ഈ നല്ല തണുപ്പും കാറ്റൊക്കെ ആയതുകൊണ്ടേ ഇതിപ്പം ഓരോരുത്തർ ഇതുപോലെ നമുക്ക് കത്തിച്ച് ഇതിനുള്ളിൽ വയ്ക്കുമ്പോഴത്തേക്കും അത് അണയത്തില്ല. ഇവിടെ ഇപ്പോൾ ഈ വിൻ്റർ ടൈം ആയതുകൊണ്ട് പെട്ടെന്നൊരു 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ സൂര്യനെ കസ്തമിച്ച് രാത്രിയാവും. വിൻ്റർ സമയങ്ങളിൽ യൂറോപ്പിൽ രാത്രി കൂടുതലാണ്, പകൽ കുറവാണ്. അപ്പോൾ ഇതൊരു 5-6 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് കത്തും. എന്നിട്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ച്, നമുക്കിവിടെ സത്യം പറഞ്ഞാൽ ഒരു ഈ ട്രക്കിംഗ് ലൈഫിൽ ഒറ്റപ്പെട്ട ലൈഫല്ലേ നമുക്ക്. അപ്പോൾ എന്തായാലും യാത്ര തുടരുകയാണ്. ഇത് പോളണ്ട് മല്ലൂട്ടറക്കുള്ള രഞ്ജിത്ത് ചേട്ടനെ കാണാനായിട്ട് പോവുകയാണ് അടുത്തത്. അവിടെ കുറച്ച് നമ്മൾ അനീഷ് ചേട്ടനുണ്ട്. പുള്ളിക്കാരനെ ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്, പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഇന്ന് നന്നായിട്ട് പരിചയപ്പെടണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്താ പറയുക, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നന്മകൾ നേരുന്നു. ബൈ ബൈ.